ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൈപ്രോ. എഫ് എസ് ഒയുടെ സിലബസിൽ ചേഞ്ച് ഉണ്ടാകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു ചാൻസ് ഉണ്ടോ? നമുക്ക് ചിലപ്പോൾ സിലബസിൽ കുറച്ച് അഡീഷണൽ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഈ കിടക്കുന്നത് തന്നെ കുറച്ചും കൂടി എലാബറേറ്റഡ് ആയിട്ടുള്ളതും വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ നമുക്ക് പറയുവാണെങ്കിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കുറച്ച് മാറ്റം വരും. കാരണം ഇവിടെ എന്താ, 15, 5, 10 അല്ലേ? ഇപ്പോൾ ഫുഡ് ടെക്നോളജിക്ക് 15, ഡയറി 5, വെറ്റിനറി 5, ഓക്കെ, ഫുഡ് സേഫ്റ്റി ലോ 15, ബയോകെമിസ്ട്രി ആൻഡ് ഫുഡ് അനാലിസിസ് 15, പിന്നെ മൈക്രോബയോളജി 10, പിന്നെ അഗ്രികൾച്ചർ 5. അപ്പോൾ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ പണ്ടത്തെ, അതായത് നമ്മൾ പറയാം ഒരു 2019 അല്ലേ, 19 വിളിച്ച എക്സാമിൻ്റെ സിലബസാണ് കിടക്കുന്നത് അല്ലേ? ഇപ്പോൾ എത്ര വർഷം കഴിഞ്ഞു, അപ്പോൾ സിലബസിന് ഒരു ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. കുറച്ചും കൂടി ഒരു വലിയ സിലബസ് ആയിരിക്കും നമുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇതിൽ കിടക്കുന്നതെല്ലാം ഇപ്പോഴേ തൊട്ടങ്ങ് പഠിച്ച് തീർക്കുക. അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് സിലബസ് വരുമ്പോൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക കേട്ടോ. പിന്നെ നമുക്ക് ഈ കൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ റീസണിങ്, ഇംഗ്ലീഷ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇങ്ങനെയുള്ളതൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഈ ഏരിയയിലൊക്കെ എന്താണ്, ബാക്കിയുള്ള 30 മാർക്കിനും വേറെ ടോപ്പിക്സ് കയറി വരും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ CRPC ഒക്കെ ഈ വർഷം തൊട്ട് ക്വാർട്ടറിലൊക്കെ എന്താണ്, പുതിയതാണ്. അപ്പോൾ ഈ ഏരിയ, നമ്മുടെ ഈ ഓരോരോ നമ്പറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറേ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ സിലബസ് വരുമ്പോഴത്തേക്കും കുറച്ച് മാറ്റങ്ങൾ വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ CRPC പണ്ടത്തെ ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്കും പണ്ടത്തെ എടുത്ത് ഡൗൺലോഡ് ചെയ്തൊന്നും പഠിച്ചേക്കരുത്, കുറച്ച് മാറ്റമുണ്ട്. അപ്പോൾ പുതിയതൊക്കെ എടുത്ത് അപ്ഡേറ്റഡ് വേർഷൻസൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ സിലബസ് വന്നിട്ട് നമ്മുടെ അല്ലേ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ പഠിച്ചു തുടങ്ങാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫുഡ് ടെക്നോളജി 15 മാർക്ക് അല്ലേ? അപ്പോൾ അതും അതിൽ തന്നെ എന്തോ ചിലപ്പോൾ ഒരു കാറ്റഗറി ആയിട്ട് വേറെ വരാനുള്ള സാധ്യത ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ചും കൂടി എലാബറേറ്റഡ് ആയിട്ടുള്ള വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോൾ ഡയറി ആണെങ്കിൽ 5 മാർക്കേ കൊടുത്തിട്ടുള്ളൂ, ചിലപ്പോൾ അതിൻ്റെ മാർക്ക് കൂടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ചൊക്കെ കൊടുത്തിട്ടുള്ളെങ്കിലും എന്താണ്, നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാനുണ്ട് അല്ലേ? ഇവർ ചെറിയ രീതിയിൽ കൊടുത്തെങ്കിലും എല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ അത് ചിലപ്പോൾ കുറച്ച് അല്ലേ, ഒരു സിലബസ് വരുമ്പോഴത്തേക്കും ഒരു 4-5 അല്ലേ, ഒരു 2-3 പേജൊക്കെ കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ വെറ്റിനറി സയൻസ് 5 മാർക്കാണ് കൊടുത്തേക്കുന്നത്, അതൊക്കെ കൂടും. പിന്നെ ഫുഡ് സേഫ്റ്റി ലോയും അല്ലേ, നമ്മുടെ ബാക്കി കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറൊക്കെ 15 മാർക്കുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്താ, ചിലപ്പോൾ സബ് ഹെഡിങ്ങും ഓരോരോ മോഡ്യൂളും ഒക്കെ ആയിട്ട്, ഇപ്പോൾ ഇതിൽ ചെറിയ ഇതല്ലേ മോഡ്യൂൾ. ഇപ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് വന്നേക്കുന്നത് SO Biology സിലബസ് ആണെങ്കിൽ അതൊരു വലിയ കുറേ പഠിക്കാനുള്ളത്, നമുക്ക് പറയാം നമുക്ക് CSIR പഠിക്കുന്ന കൂട്ട് ആ ഒരു രീതിയിലുള്ള സിലബസ് ആയിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് കുറച്ച് ഡിലീഷൻ വരുത്തിയിട്ടുണ്ട്. പിന്നെ നേരത്തെ അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ വേറെ രീതിയിലായിരുന്നു, കറക്റ്റായിട്ടൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഓരോന്നിനും സ്പെസിഫിക് ആയിട്ട് എത്ര മാർക്കാണ് ഓരോ മോഡ്യൂളിനും, അതിൽ സബ് ഹെഡിങ് ഏതൊക്കെയാണ്, എത്രയാ മാർക്ക്, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സിലബസ് വരാൻ സാധ്യതയുണ്ട് FSO. അപ്പോൾ നിങ്ങൾ പഴയ സിലബസ് എടുക്കുക, അതിൽ കിടക്കുന്നത് അല്ലേ ഒക്കെ പറ്റുന്നതെല്ലാം നന്നായിട്ട് പഠിച്ചു പോവുക. ബാക്കിയുള്ളത് അപ്പോൾ എല്ലാം പഠിച്ചു പോവുക, ബാക്കി സിലബസ് വരാൻ നേരത്തെ പുതിയത് പഠിക്കാനായിട്ട് വെച്ചേക്കണം. ഓക്കെ, ആ രീതിയിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക. സൈപ്രോയുടെ FSO ക്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ ക്ലാസ് വേണ്ടവരെ കോൺടാക്ട് ചെയ്യുക.